ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മനോഹരമായ ഈ രാവിലെ സമയത്ത് ദൈവകരങ്ങളിൽ നമുക്കായിരിക്കുവാൻ അവൻ ഒരുക്കി തന്ന അവസരത്തിനെ ഓർത്തുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മെ ഓരോരുത്തരെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആ നാഥന്റെ മുൻപിൽ ഈ പുതിയ ദിവസം നമുക്ക് സമർപ്പിക്കാം. ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തില് തന്റെ വലതുഭാഗത്തുള്ളവരോട് പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളു. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു, ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു, നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നു, തടവിലായിരുന്നു, നിങ്ങൾ എന്റെ അടുക്കൽ വന്നു. അതിനു നീതിമാന്മാർ അവനോട്, കർത്താവെ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ചു കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്തുകൊള്ളുകയോ നഗ്നായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിലായിട്ടോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും. രാജാവ് അവരോട് പറയുകയാണ്, ഒരുത്തന്, ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തെടുത്തോളം, എല്ലാം എനിക്ക് ചെയ്തു. വളരെ അർത്ഥസമ്പൂർണമായ ഒരു വാക്യമാണ് ഈ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. 58-ാം സങ്കീർത്തനം 10-ാം വാക്യം, ആകയാൽ നീതിമാന് പ്രതിഫലമുണ്ട്, ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയം എന്ന് മനുഷ്യർ പറയും. അതെ, ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വ്യക്തമായ ഒരു ബോധ്യമുണ്ട്, നമ്മെയെല്ലാം ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ വേളകളിലൊക്കെ അവന്റെ ഉപദേശങ്ങളും പ്രവൃത്തികളും ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിലൂടെയൊക്കെ വെളിപ്പെട്ടു വരുന്ന ഒരു കാര്യമുണ്ട്, അശരണർക്ക് താങ്ങാവുകയും ദരിദ്രരെ സഹായിക്കുകയും അനാഥനെയും വിധവയെയും കരുതുകയും ചെയ്യുന്ന സന്ദേശങ്ങളാണ് കർത്താവായ യേശു ക്രിസ്തു സാധാരണ ജനങ്ങളോട് സുവിശേഷിച്ചത്. അപ്പോൾ ആ ക്രിസ്തുവിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിശ്വാസി തീർച്ചയായും യേശുവിന്റെ ജീവിതം പകർത്തുന്നവരായിരിക്കണം. സാമൂഹിക പ്രവൃത്തികളിലൂടെ, നന്മ പ്രവൃത്തികളിലൂടെ നമുക്ക് എവിടെയൊക്കെ ദൈവനാമം മഹത്വപ്പെടുത്താമോ അവിടെയൊക്കെ മഹത്വപ്പെടുത്തേണ്ട ഓരോ അംബാസഡേഴ്സായി നമുക്ക് ആയിത്തീരാം. സഹജീവികളോടുകൂടെ വസിക്കുന്ന ഒരു മനുഷ്യന് പരസ്പരം സഹായം ചെയ്തല്ലാതെ ജീവിക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ സ്നേഹിതനൊരു സഹായമായി നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായും ചെയ്തു കൊടുക്കുക. സാമ്പത്തികമായ ആവശ്യമാണോ അഥവാ അല്ലെങ്കിൽ മറ്റു വസ്തുവകകളുടെ ആവശ്യമാണോ, എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, നമ്മുടെ കയ്യിലുള്ളതാണെങ്കിൽ അത് കൊടുക്കുവാൻ ഒരിക്കലും നാം മടി കാട്ടരുത്. സാമൂഹിക ചുറ്റുപാടിൽ ജീവിക്കുന്ന ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ നിവർത്തിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇടയിൽ തന്നെ ഒരു നേരത്തെ ആഹാരത്തിനും ഉടുക്കുവാൻ നല്ല വസ്ത്രമില്ലാതെയും കഷ്ടപ്പെടുന്ന അനേക ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി നാം ചെയ്യുന്ന നന്മകൾ ദൈവം അത് കണക്കിടും, അതിനു തക്ക പ്രതിഫലം സ്വർഗത്തിൽ ഒരുക്കുകയും ചെയ്യും. അന്നേരം നമുക്ക് പ്രതിഫലം ലഭിക്കുകയില്ല എന്നേ ഉള്ളൂ, ദൈവം ഇതൊക്കെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. സദൃശവാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, നന്മ ചെയ്യുവാൻ പ്രാപ്തിയുള്ളപ്പോൾ
അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതെ ഇരിക്കരുത്. തീർച്ചയായും സഹജീവികളോട് നന്മയുള്ളവരായി നമുക്ക് മാറാം. കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ സാധാരണ ജനങ്ങളെ സ്നേഹിക്കുവാൻ, ദരിദ്രരെ സഹായിക്കുവാൻ, അശരണർക്ക് താങ്ങായി മാറുവാൻ, അനാഥനെയും വിധവയെയും കരുതുവാൻ, ക്രിസ്തീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ ഓരോ വിശ്വാസിയും ദൈവ രാജ്യത്തിൽ നല്ല സുവിശേഷകരായിട്ട് നമുക്ക് മാറാം. നിന്റെ വലം കൈ കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി ഇടം കൈ അറിയാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. പ്രിയമുള്ളവരെ, പേരോ പ്രശസ്തിയോ ഒന്നുമല്ല, ഇല്ലാത്തവന്റെ ഉന്നമനത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ, ഒരു കരം അതിനുവേണ്ടി കരുതുവാൻ നമുക്കൊരു തീരുമാനമെടുക്കാം ഈ പുതിയ ദിവസത്തിൽ. എല്ലാവരെയും ദൈവം ശക്തമായി ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.